എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആശ. ഇന്നത്തെ വീഡിയോയിൽ ഫുൾ അംബ്രല്ല ഫ്രോഗും അതിൻ്റെ കൂടെ ജാക്കറ്റുമാണ് കാണിക്കുന്നത്. അതിനായി 3 മീറ്ററിൻ്റെ ജോർജറ്റ് മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. ലൈനിങ്ങിന് വേണ്ടി ക്രീം കളർ ക്രേപ്പ് മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. ഓവർകോട്ടിന് വേണ്ടി പ്ലെയിൻ ജോർജറ്റ് മെറ്റീരിയലും തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത് 1 മീറ്ററാണ്. ആദ്യം ലൈനിങ് തുണിയിൽ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം. യോക്ക് ലെങ്ത്ത് 13 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഷോൾഡർ 6 ഇഞ്ചാണ് എടുക്കുന്നത്. അവിടെ നിന്ന് താഴേക്ക് ആം ഹോൾ 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് 8 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസ് കൊടുത്ത് 9 ഇഞ്ച് മാർക്ക് ചെയ്യാം. വേസ്റ്റ് 7.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസ് കൊടുത്ത് 8.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിനുശേഷം ചെസ്റ്റും വേസ്റ്റും ഇതുപോലെ ലൈൻ വരച്ച് ജോയിൻ ചെയ്യാം. അതിനുശേഷം താഴെ ഇതുപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. ബാക്ക് നെക്ക് ലെങ്ത്ത് 3 ഇഞ്ച്. ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതിനുശേഷം ഇതുപോലെ ബോക്സ് വരച്ച് കൊടുക്കാം. ഞാനിയുടെ നെക്കിന് സ്ക്വയർ ഷേപ്പാണ് കൊടുക്കുന്നത്. അത് കാരണം ഇത് തന്നെ കട്ട് ചെയ്ത് എടുത്താൽ മതി. 1/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം. അതിനുശേഷം ആം ഹോളിൽ കർവ് ഷേപ്പ് മാർക്ക് ചെയ്യാം. ഇനി ഈ മാർക്ക് ചെയ്തെല്ലാം കട്ട് ചെയ്തെടുക്കാം. ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്യണം. ദാ ഇനി ഉള്ളിലെ പീസ് മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം. ഇനി നല്ല തുണിയിൽ സ്കേർട്ട് കട്ട് ചെയ്തതിന് ശേഷം യോക്ക് പോർഷൻ കട്ട് ചെയ്യാം. അതിനായി തുണി ഇവിടെ 4 ഫോൾഡ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇപ്പോൾ കട്ട് ചെയ്ത യോക്ക് പോർഷൻ എടുക്കാം. ഇതിലെ വേസ്റ്റ് ഭാഗത്ത് 1/2 ഇഞ്ച് കുറച്ചുള്ള മെഷർമെൻ്റ് എടുക്കാം. എന്നിട്ട് ഈ ഫോൾഡ് ചെയ്തിരിക്കുന്ന ഈ കോർണർ ഭാഗത്ത് ഇതുപോലെ വയ്ക്കാം. എന്നിട്ട് മാർക്ക് ചെയ്തെടുക്കാം. ഈ മാർക്ക് ചെയ്ത രണ്ട് ഭാഗത്തെയും ലെങ്ത്ത് സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യണം. എനിക്കിവിടെ 6 ഇഞ്ചാണ് രണ്ട് ഭാഗത്തും കിട്ടിയിരിക്കുന്നത്. ഇനി ഈ 6 ഇഞ്ച് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഇതുപോലെ കർവ് ഷേപ്പ് കിട്ടും. ഇനി ഈ മാർക്ക് ചെയ്ത ഭാഗത്തു നിന്നും താഴേക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 30 ഇഞ്ചാണ് ലെങ്ത്തായി എടുക്കുന്നത്. ദാ ലെങ്ത്ത് 30 ഇഞ്ച് കറക്റ്റായി മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ദാ ഈ സൈഡിൽ കുറച്ച് തുണി കുറവ് വന്നിട്ടുണ്ട്. അവിടെ ഇതിലെ ബാലൻസ് പീസ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. എന്നിട്ട് കറക്റ്റായി മാർക്ക് ചെയ്ത് കട്ട് ചെയ്യണം. മുകളിലെ ഈ മാർക്കിങ്ങിൽ 1/2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. ദാ ഇതുപോലെ. അതിനുശേഷം ഈ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുക്കാം. ഇനി സ്കേർട്ടിൻ്റെ ലൈനിങ് കട്ട് ചെയ്യാം. അതിനായി തുണി 4 ഫോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം യോക്ക് പോർഷൻ എടുക്കാം.
എന്നിട്ട് ഇതുപോലെ വെക്കാം. യോക്ക് പോർഷൻ വേസ്റ്റിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റിൽ മാർക്ക് ചെയ്യാം ഇതിൽ കാണിക്കുന്നത് പോലെ. അതിനുശേഷം ഇതുപോലെ ലെങ്ത് മാർക്ക് ചെയ്യാം. 29 ഇഞ്ചാണ് ലെങ്തായി എടുക്കുന്നത്. അതിനുശേഷം വേസ്റ്റ് മാർക്ക് ചെയ്ത ഭാഗത്തു നിന്നും ദാ ഇതുപോലെ താഴത്തേക്ക് ലൈൻ വരയ്ക്കാം. അതിനുശേഷം താഴെ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ കർവ് ഷേപ്പ് കൊടുക്കാം. ഇനി ഈ മാർക്ക് ചെയ്തത് കട്ട് ചെയ്ത് മാറ്റാം. നിവർത്തുമ്പോൾ ഇതുപോലെ കിട്ടും. ഇനി യോക്ക് പോർഷൻ ലൈനിങ്ങിൻ്റെ അതേ മെഷർമെൻറ്റിൽ ജോർജറ്റ് മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാം. ഇനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ആദ്യം തുണിയുടെ നല്ല ഭാഗത്ത് ലൈനിങ് തുണി ഇതുപോലെ വെക്കാം. അതിനുശേഷം നെക്കും ആംഹോളും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ദാ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നോച്ചസ് കൊടുക്കാം. അതിനുശേഷം ഫ്രണ്ട് പോർഷൻ മാത്രം ഇതുപോലെ ലൈനിങ് മറിച്ചിടാം. അതിനുശേഷം ബാക്ക് പോർഷൻ്റെ ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഫ്രണ്ട് പോർഷൻ ഇതുപോലെ കയറ്റി കൊടുക്കാം. ദാ ഇതുപോലെ. എന്നിട്ട് ഷോൾഡർ തമ്മിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ രണ്ടാമത്തെ ഷോൾഡറും ചെയ്തെടുക്കാം. ദാ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലൈനിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് ഫ്രണ്ട് പോർഷൻ വലിച്ചെടുക്കാം. ദാ ഇപ്പോൾ സ്റ്റിച്ചെല്ലാം ഉള്ളിലേക്ക് പോയി നീറ്റായി കിട്ടും. അതിനുശേഷം അയേൺ ചെയ്ത് പിന്നീട് നെക്കിൻ്റെയും ആംഹോളിൻ്റെയും മുകളിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ദാ ഞാനിവിടെ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ സ്കേർട്ട് അറ്റാച്ച് ചെയ്യാം. യോക്കിൻ്റെ നല്ല ഭാഗത്ത് സ്കേർട്ടിൻ്റെ നല്ല ഭാഗം ഉള്ളിലേക്ക് ആക്കി വയ്ക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ലൈനിങ് വെച്ചു കൊടുക്കാം. അതിനുശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ദാ സ്കേർട്ടിൻ്റെ ബാക്കും ഫ്രണ്ടും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി രണ്ട് സൈഡും ജോയിൻ ചെയ്യുന്നതിനായി റോങ് സൈഡിലേക്ക് മറിച്ചിടാം. ദാ ഇനി രണ്ട് സൈഡും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്കേർട്ടിലേക്ക് എത്തുമ്പോൾ 1 ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത ശേഷം ലൈനിങ് വേറെ ജോർജറ്റ് വേറെയായി സെപ്പറേറ്റായി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ദാ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലൈനിങ് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതുപോലെ ജോർജറ്റ് മെറ്റീരിയലും ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ പീക്കോ സ്റ്റിച്ച് കൊടുത്ത് ലോക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ജാക്കറ്റിന് വേണ്ടി 1 മീറ്റർ പ്ലെയിൻ ജോർജറ്റ് മെറ്റീരിയൽ എടുക്കാം. ജാക്കറ്റിൻ്റെ ഇറക്കം യോക്കിൻ്റെ ഇറക്കത്തേക്കാൾ 2 ഇഞ്ച് കൂടുതൽ എടുക്കാം. ഞാൻ 14 ഇഞ്ചാണ് എടുക്കുന്നത്. ബാക്കിയെല്ലാം സെയിം യോക്കിൻ്റെ മെഷർമെൻ്റ് എടുക്കാം. ദാ ഞാനിവിടെ 14 ഇഞ്ച് ഇറക്കത്തിൽ 4 ഫോൾഡാക്കി എടുത്തിരിക്കുകയാണ്. ഷോൾഡറും ആംഹോളും സെയിം യോക്കിൻ്റെ പോലെ തന്നെ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇനി ഇതിലെ നെക്ക് കട്ട് ചെയ്തതിനായി ഉള്ളിലെ പീസ് മാറ്റിവെക്കാം. രണ്ടര ഇഞ്ചാണ് നെക്ക് വിഡ്ത് എടുക്കുന്നത്. നെക്ക് ലെങ്ത്ത് 4 ഇഞ്ചാണ്. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഇതുപോലെ താഴെ വരെ 2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഈ മാർക്ക് ചെയ്തതെല്ലാം ലൈൻ വരച്ച് ജോയിൻ ചെയ്യാം.
അതിനുശേഷം കട്ട് ചെയ്ത് മാറ്റാം. ദാ നിവർത്തിയിടുമ്പോൾ ഇതുപോലെ കിട്ടും. ബാക്ക് പോർഷനിൽ നെക്ക് വിടുത്ത് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ലെങ്ത് 1.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ചെറിയ കർവ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ബാക്ക് പോർഷൻ്റെ മുകളിലേക്ക് നേരത്തെ കട്ട് ചെയ്ത ഫ്രണ്ട് പോർഷൻ ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഷോൾഡർ രണ്ടും സ്റ്റിച്ച് ചെയ്യാം. ദാ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ് കട്ട് ചെയ്യാം. അതിനായി തുണി 4 ഫോൾഡ് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ വിഡ്ത്ത് 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. സ്ലീവ് ലെങ്ത് 15 ഇഞ്ചാണ് എടുക്കുന്നത്. ടു ഇഞ്ചാണ് ക്യാപ് ഹൈറ്റ് കൊടുക്കുന്നത്. ഇവിടെ നിന്ന് ഫോൾഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തേക്ക് ഇതുപോലെ കർവ് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്ലീവ് ഓപ്പണിംഗ് 7 ഇഞ്ചാണ് കൊടുക്കുന്നത്. ചെറിയ പ്ലീറ്റ്സ് ഇടുന്നതിന് വേണ്ടിയാണ് കൂടുതൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാം. സ്ലീവിൻ്റെ സെൻറ്ററിൽ ഒരു നോച്ച് കൊടുക്കണം. ഇനി സ്ലീവിൻ്റെ ഓപ്പണിങ്ങിൽ വെക്കുന്നതിന് വേണ്ടി ഒരു സ്ട്രിപ്പ് എടുക്കുന്നുണ്ട്. ഇത് എത്രയാണോ കറക്റ്റ് ഓപ്പണിംഗ് മെഷർമെൻറ്റ് വേണ്ടത് അത്ര തന്നെ എടുക്കാം. ഞാനിവിടെ ഒരു സൈഡ് 4.5 ഇഞ്ചാണ് എടുക്കുന്നത്. വിഡ്ത്ത് 2 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. 2 പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് ചെയ്തതിന് വേണ്ടി ആദ്യം ഒരു സ്ലീവ് എടുക്കാം. ഇതുപോലെ നിവർത്തിയിടാം. അതിനുശേഷം സ്ലീവ് ഓപ്പണിംഗ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് സെൻറ്റർ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ സ്ട്രിപ്പിൻ്റെ സെൻറ്ററും മാർക്ക് ചെയ്യാം. അതിനുശേഷം സ്ട്രിപ്പിൻ്റെ മുകളിൽ സ്ലീവ് ഇതുപോലെ മാർക്ക് ചെയ്ത സെൻറ്റർ ഒരുമിച്ച് വയ്ക്കാം. പിന്നീട് സ്ലീവിൻ്റെ എൻഡും സ്ട്രിപ്പിൻ്റെ എൻഡും ഒരുമിച്ച് ഇതുപോലെ വയ്ക്കാം. ദാ ഞാനിവിടെ 2 എൻഡും പിൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം സ്ലീവിൽ എക്സ്ട്രാ വരുന്ന തുണി സെൻറ്റർ മാർക്ക് ചെയ്തതിലേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വയ്ക്കാം. അതുപോലെ ലെഫ്റ്റ് സൈഡിലെ എക്സ്ട്രാ തുണി ഇതിൽ കാണിക്കുന്ന പോലെ സെൻറ്ററിലേക്ക് ഫോൾഡ് ചെയ്യാം. തെറ്റിപ്പോവാതിരിക്കാൻ പിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഈ പിൻ ചെയ്തതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ദാ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് തുണിയുടെ റോങ് സൈഡാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഈ സ്ട്രിപ്പ് ആദ്യം ഇതുപോലെ ഫോൾഡ് ചെയ്യാം. അതിനുശേഷം അടുത്ത ഫോൾഡ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത പ്ലീറ്റ്സിൻ്റെ മുകളിലേക്ക് ഇതിൽ കാണിച്ച പോലെ ഫോൾഡ് ചെയ്ത് ഫുള്ളായി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ദാ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ് ജാക്കറ്റിൽ അറ്റാച്ച് ചെയ്യാം. അതിനായി നല്ല ഭാഗവും സ്ലീവിൻ്റെ നല്ല ഭാഗവും ഒരുമിച്ച് വയ്ക്കാം. സ്ലീവിൽ നോച്ച് കൊടുത്ത ഭാഗം ഷോൾഡറായി ഒരുമിച്ച് വെച്ച് ഇതിൽ കാണിച്ച പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ 2 സ്ലീവും. ദാ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ് ഓപ്പണിംഗ് മുതൽ ജാക്കറ്റിൻ്റെ താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ദാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ജാക്കറ്റിൻ്റെ താഴ്ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്കിൽ കോളറും താഴ്ഭാഗത്ത് സ്ട്രാപ്പും കൊടുക്കണം. അതിനായി ഇതുപോലെ മെഷർ ചെയ്ത് എടുക്കാം. തേർട്ടി വൺ ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ രണ്ട് ഭാഗത്തും സ്ട്രാപ്പിനായി 10 ഇഞ്ച് വീതം എടുക്കണം. ദാ ഞാനിവിടെ 51 ഇഞ്ച് നീളത്തിൽ ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലെങ്ത്ത് കറക്റ്റായി കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ ജോയിൻ ചെയ്തും എടുക്കാം. ദാ ഞാനിങ്ങനെ ജോയിൻ ചെയ്താണ് എടുത്തിരിക്കുന്നത്. സ്റ്റിച്ച് ചെയ്ത ശേഷം എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇനി ഈ സ്ട്രിപ്പിൻ്റെ രണ്ട് എൻഡുകളും ഇതുപോലെ ഫോൾഡ് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ കോർണർ കട്ട് ചെയ്ത് കളയാം. പിന്നീട് സ്ട്രിപ്പിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തെടുക്കാം. പിന്നീട് ഈ മാർക്ക് ചെയ്ത ഭാഗം ബാക്ക് നെക്കിൻ്റെ സെൻറ്ററിൽ വയ്ക്കാം, ഇതിൽ കാണിക്കുന്നത് പോലെ. ദാ ഞാനിവിടെ പിൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് ഇതിൽ കാണിക്കുന്ന പോലെ ബാക്കിയുള്ള സ്ട്രിപ്പ് ജാക്കറ്റിൽ ഇതുപോലെ പിൻ ചെയ്യാം. ദാ ഞാൻ ഫുള്ളായി പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പിൻ ചെയ്തതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ദാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി താഴെ വരുന്ന ഈ സ്ട്രാപ്പിൻ്റെ ഭാഗം ഇതിൽ കാണിക്കുന്ന പോലെ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റായി ഫോൾഡ് ചെയ്യാം. എന്നിട്ട് സ്ട്രിപ്പിൻ്റെ താഴെ തൊട്ട് ഈ ഫോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുന്ന ഭാഗം വരെ സ്റ്റിച്ച് ചെയ്യാം. ദാ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സ്ട്രിപ്പിൻ്റെ താഴ്ഭാഗം പെൻസിലോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും എടുത്ത് ഇതിൽ കാണിക്കുന്ന പോലെ നല്ല ഭാഗത്തേക്ക് മറിച്ചിടാം. ദാ രണ്ട് സ്ട്രാപ്പും ഇതുപോലെ ചെയ്ത് അയേൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കോളർ ആദ്യം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് അടുത്ത ഫോൾഡ് നേരത്തെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്യാം. പിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഈ സ്ട്രിപ്പ് ഫുള്ളായി പിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ സ്റ്റിച്ച് ചെയ്ത് അയേൺ ചെയ്തെടുത്തിട്ടുണ്ട്. ദാ നേരത്തെ സ്റ്റിച്ച് ചെയ്ത അംബ്രല്ല ഫ്രോക്ക് ഇതിൽ വെച്ച് കൊടുക്കാം. ഫ്രോക്കും ജാക്കറ്റും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.